ചാവക്കാട് നടന്ന അതിദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രി കെ ടി ജലീൽ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. യു ഡി എഫും എസ് ഡി പി ഐയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടും ആയിട്ടും ഒക്കെയുള്ള രഹസ്യ ബന്ധമാണിത് മറനീക്കി പുറത്തു വരുന്നതെന്നും അതോടൊപ്പം തന്നെ അവരുടെ ഈ രഹസ്യ നീക്കം, അതായത് വോട്ട് കച്ചവടം അതുപോലുള്ള രഹസ്യ നീക്കങ്ങൾ, അതായത് വോട്ടിന് വേണ്ടി അവർ തമ്മിലുള്ള രഹസ്യ ധാരണയാണ് ഇത് പുറത്തു വരുന്നതെന്നും എൽ ഡി എഫിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ സ്വയം വെട്ടിലായിരിക്കുന്നു അത്രമാത്രമാണെന്നും പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കൊല്ലപ്പെട്ട നൗഷാദ് ഒരു മുൻ സി പി എം പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ കെ ടി ജലീൽ പറയുന്ന കാര്യങ്ങളെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷേ സി പി എമ്മിൽ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായിരുന്ന ശത്രുക്കളായിരിക്കാം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തിരിയുകയും ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുകയും അർദ്ധരാത്രി അദ്ദേഹത്തിനെ പരിക്കേൽപ്പിക്കുകയും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. പക്ഷേ ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മന്ത്രി വസ്തുതാവിരുദ്ധമായിട്ടൊരു കാര്യം പറയില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അദ്ദേഹം പോകത്തില്ല എന്ന് നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമ്മൾ ഇത് അനാവരണം ചെയ്യേണ്ടത് മറ്റൊരു കാര്യവുമായിട്ടാണ്. നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത് മുൻപ് മഹാരാജാസ് കോളേജിൽ അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. അന്നും വളരെ വ്യക്തമായിട്ട് സി പി എം ആരോപിച്ചൊരു കാര്യമുണ്ട്, ഇത് എസ് ഡി പി ഐ പ്രവർത്തകർ തന്നെയാണ് ചെയ്തതെന്ന്. എസ് ഡി പി ഐ പ്രവർത്തകരാണ് അഭിമന്യുവിന്റെ മരണത്തിന് പിന്നിലെന്ന് അവർ വ്യക്തമായി പറഞ്ഞിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിരോധിക്കപ്പെടേണ്ട സംഘടനകളെയാണ് ഇപ്പോൾ യു ഡി എഫ് കൂട്ടുപിടിച്ചേക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് എ എം റഹീം, അതായത് ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എ എം റഹീം ഇന്ന് ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. കോൺഗ്രസിന്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ തെളിവാണ് എസ് ഡി പി ഐ ഇപ്പോൾ അവർക്ക് മറുപടി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷേ അത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ട് മറനീക്കി പുറത്തു വന്നിരിക്കുന്നു. അവർ തമ്മിലുള്ള രാഷ്ട്രീയ കച്ചവടത്തിൽ എവിടെയെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് നടന്നു കയറിയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഘടന ഉണ്ടായത് എന്നാണ് ഇപ്പോൾ എ എ റഹീമും അതുപോലെ തന്നെ മന്ത്രി ജലീലും പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ എന്താണ് എസ് ഡി പി ഐയുമായിട്ട് എസ് എഫ് ഐക്കോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഒരു രീതിയിലുള്ള ബന്ധമുണ്ടോ? അതുകൊണ്ടാണോ അഭിമന്യുവിനെ കൊന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഒരു അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ്, ഇതിൽ ഒരിക്കലും എസ് ഡി പി ഐയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടോ ആയിട്ടോ ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള കൂട്ടുകെട്ടുമില്ല. രമേശ് ചെന്നിത്തല പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ക്രൈംബ്രാഞ്ചിന് വിടുന്നതിന് പകരം സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അല്ലെങ്കിൽ ഇത്തരം ഒരു ഗുരുതരമായ ഒരു സംഭവം രാഷ്ട്രീയ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസ് പ്രവർത്തകൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഇവരിൽ നാലു പേരെയാണ് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. അതിലൊരാൾ അദ്ദേഹം മരിച്ചുപോയി, നൗഷാദാണ് കൊല്ലപ്പെട്ടത്. ബാക്കി മൂന്ന് പ്രവർത്തകർ ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തതായി വാർത്തകൾ വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ സംഘടന ഇവിടെ കൊലപാതക രാഷ്ട്രീയം അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ടാലും അതിൻ്റെ പിന്നിൽ നിരോധിത സംഘടനകളാണ് നടത്തുന്നത് അല്ലെങ്കിൽ മറ്റു സംഘടനകളാണ് നടത്തുന്നതെന്ന് പറയുന്നതിനേക്കാളും ഉപരി ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ടി എൻ പ്രധാനൻ പറഞ്ഞൊരു കാര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതീവ സംഘർഷം നടക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ എന്തുകൊണ്ട് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കിക്കൂടാ? അവിടെ സംഭവ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കുറച്ചു നേരം അധിക സമയം എടുത്തു, പിന്നെയാണ് പോലീസ് വന്നതെന്നൊക്കെ അവിടുത്തെ നാട്ടുകാർ പറയുന്നു. നൈറ്റ് പട്രോളിംഗ് കുറച്ചുകൂടെ ശക്തമാക്കുകയും ഇത്തരത്തിലുള്ള രീതിയിലേക്ക്, അതായത് സംഘടനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ചാവക്കാട് പോലുള്ള തീരദേശ മേഖലകളിലേക്ക് സംഘടന ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മന്ത്രിയുടെ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് പിന്നീട് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ വളരെ രീതിയിൽ അപകടകരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത്. തൃശ്ശൂർ പോലുള്ള ഒരു സാംസ്കാരിക നഗരത്തിൽ, നമ്മുടെയൊക്കെ സംസ്കാരത്തിൻ്റെ ഒരു ഈറ്റില്ലമായ തൃശ്ശൂരിൽ, അവിടെ ചാവക്കാട് പോലൊരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുമ്പോൾ അത് വളരെയധികം സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രതി ആരുടെ കുത്തേറ്റ് മരിച്ചു എന്നുള്ളതിലല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ചില ഇടപാടുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആരോപിക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹം സി പി എമ്മിൽ പ്രവർത്തിച്ചപ്പോൾ ധാരാളം വിരോധികൾ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നത്. ഇരുകൂട്ടരും പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അവരുടെ പ്രശ്നമല്ല, അവരുടെ ഭാഗത്ത് നിന്നുള്ള കുറ്റം കൊണ്ടല്ല, ഇത് മറ്റ് ആളുകളുടെ കുറ്റമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ സമീപനം കൊണ്ട് ഉണ്ടായ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ
കൊല്ലപ്പെട്ട നൌഷാദിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഒരു എന്താണ് അസ്വസ്ഥതയുടെ രീതിയിലേക്ക് കാര്യം പോകുന്നത് ഒരിക്കലും നമുക്ക് ഒരു എന്താ പറയുക, ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ അത് വളരെയധികം നമുക്ക് അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ശരിക്കും കേരളത്തിനെ പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, പല ജില്ലകളിലും വ്യാപകമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇതിൻ്റെ അർദ്ധരാത്രി ഇങ്ങനെ മനുഷ്യരെ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഇതിനോട് അനുബന്ധിച്ച് പ്രസ്താവനകൾ മാത്രം ഇറക്കിയിട്ട് കാര്യമില്ല, എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ട്. അവിടെ ഭരണപ്രതിപക്ഷം എന്നുള്ള ഒരു കാര്യമില്ല, ഇദ്ദേഹത്തിൻ്റെ ഓരോ ജീവനും വളരെയധികം വിലയുണ്ട്, അല്ലെങ്കിൽ ഓരോ ജീവനും അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഒരു വിശ്വസനീയമായ അല്ലെങ്കിൽ ഒരു മികവുറ്റ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ, CBI പോലൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതിന് എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടിയുമാണ് വേണ്ടത്. അല്ലാതെ പരസ്പരം ചെളിവാതിരി എറിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.